നമസ്കാരം. മണിപ്പൂരിൽ വംശീയ സംഘർഷം അവസാനിപ്പിക്കാൻ കുക്കി മെയ്തേ വിഭാഗക്കാരുമായി ഉടൻ ചർച്ച നടത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മണിപ്പൂരിലെ സാഹചര്യങ്ങൾ വിലയിരുത്താനും നടപടികൾ സ്വീകരിക്കാനും അമിത്ഷാ തിങ്കളാഴ്ച വൈകിട്ട് വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനമായത്. യോഗത്തിൽ നിന്ന് മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബിരേന്ദർ സിംഗ് വിട്ടുനിന്നു. സംസ്ഥാന ഉപദേഷ്ടാവ് കുൽദീപ് സിംഗ്, ചീഫ് സെക്രട്ടറി വിനീത് ജോഷി എന്നിവരാണ് സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് ഹാജരായത്. മണിപ്പൂരിൽ സംസ്ഥാന സർക്കാർ നടത്തുന്ന സമാധാന ശ്രമങ്ങൾക്കു വേണ്ട എല്ലാ സഹായങ്ങളും കേന്ദ്രം നൽകുമെന്ന് അമിത്ഷാ പറഞ്ഞു. കുക്കി മെയ്തേ വിഭാഗക്കാരുമായുള്ള ചർച്ചയിൽ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. നിയമം കയ്യിലെടുക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകും. ആവശ്യമെങ്കിൽ കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിക്കും. സുരക്ഷാസേന കൂടുതൽ കാര്യക്ഷമതയോടെയും തന്ത്രപരമായും സംസ്ഥാനത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ട പരിശ്രമങ്ങൾ നടത്തണമെന്നും അമിത്ഷാ ആവശ്യപ്പെട്ടു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യവും ആരോഗ്യവും ഉറപ്പുവരുത്തണം. സംഘർഷബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നും അമിത്ഷാ പറഞ്ഞു. മണിപ്പൂരിലെ ജിരിബാമിൽ മെയ്തേ യുവാവിനെ കഴുത്തറുത്തു കൊന്നതിനെ തുടർന്നുണ്ടായ സംഘർഷം കൂടുതൽ ശക്തമായിരുന്നു. അനിശ്ചിത കാലത്തേക്ക് കർഫ്യൂ പ്രഖ്യാപിച്ച ജിരിബാമിൽ പോലീസ് ഔട്ട്പോസ്റ്റിനും ഒട്ടേറെ വീടുകൾക്കും തീയിട്ടു. സംഭവത്തെ തുടർന്ന് ജിരിബാം പോലീസ് സൂപ്രണ്ട് എ ഘനശ്യാം ശർമ്മയെ അടിയന്തരമായി സ്ഥലം മാറ്റി. എ പ്രദീപ് സിംഗാണ് പുതിയ എസ്. ബറാക് നദിക്കരയിൽ ചോട്ടോ ബേക്കറിയിലെ ജിറിമുഖ് പോലീസ് ഔട്ട്പോസ്റ്റിനും ഗോവക്കൽ ഫോറസ്റ്റ് ബീറ്റ് ഓഫീസിനുമാണ് തീവച്ചത്. തുടർന്ന് സായുധ സംഘം സമീപത്തെ ഗ്രാമങ്ങളിലെ വീടുകൾക്ക് നേരെ തിരിയുകയായിരുന്നു. 70-ൽ ഏറെ വീടുകൾ അന്ന് കത്തിനശിച്ചു. ഗ്രാമങ്ങളിൽ നിന്ന് 239 പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. അതിലേറെയും സ്ത്രീകളും കുട്ടികളുമായിരുന്നു. ഈ സംഭവത്തെ തുടർന്ന് മണിപ്പൂരിന്റെ തലസ്ഥാനമായി ഇംഫാലിൽ നിന്ന് 70 പേരടങ്ങുന്ന പോലീസ് കമാൻഡോ സംഘം ജിരിബാമിലെത്തി. തീവ്രമേതേ സായുധ സംഘടനയായ ആരംഭായ് തെങ്കോലിന്റെ പ്രവർത്തകനായ എസ് ശരത്കുമാർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് മെയ്തേ സായുധ സംഘങ്ങൾ അക്രമാസക്തരായത്. ഇംഫാൽ താഴ്വരയിൽ കഴിഞ്ഞ വർഷമുണ്ടായ വംശീയ കലാപം കാര്യമായി ബാധിക്കാത്ത ജില്ലയായ ജിരിബാം സംഘർഷഭരിതമായത് അധികൃതരെയും ആശങ്കയിലാക്കി. ഇതിനിടെ നിരോധിത ഭീകര സംഘടനയായ പീപ്പിൾസ് ലിബറേഷൻ ആർമി ആൻഡ് പ്രീപ്രാക്കിനു വേണ്ടി നിയോഗിക്കപ്പെട്ട 5 യുവാക്കളെ അസം റൈഫിൾസ് മ്യാൻമർ അതിർത്തിയിലെ ഗ്രാമത്തിൽ നിന്ന് മോചിപ്പിച്ചു. മെയ്തേ കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള വംശീയ സംഘർഷത്തിന് 2023 മെയ് 3 തുടക്കം കുറിച്ചത്. മെയ്തേ വിഭാഗക്കാർക്ക് പട്ടികവർഗ പദവി നൽകണം എന്ന ആവശ്യം ശക്തമായി ഉയർന്നതോടെയാണ് സംഘർഷത്തിന് തുടക്കം കുറിക്കുന്നത്. 2 യുവതികളെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തിയതായുള്ള വാർത്ത പുറത്തുവന്നതോടെ മണിപ്പൂർ അന്തർദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധാകേന്ദ്രമായി മാറി. 2 മാസത്തോളം തുടർന്ന കലാപത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി പരസ്യ പ്രതികരണം നടത്തിയതും അതോടെയാണ്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തോട് മുന്നോടിയായിരുന്നു പ്രധാനമന്ത്രിയുടെ അന്നത്തെ പ്രതികരണം. മണിപ്പൂരിലെ സംഭവ വികാസങ്ങളെക്കുറിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ പ്രസ്താവന നടത്തുമെന്ന് BJP അറിയിച്ചെങ്കിലും അന്ന് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പ്രസ്താവന നടത്തണം എന്ന നിലപാടിലായിരുന്നു സംയുക്ത പ്രതിപക്ഷ കക്ഷികൾ. അതേസമയം മണിപ്പൂരിൽ പ്രവർത്തിക്കുന്ന 9 മെയ്തേ തീവ്രവാദ സംഘങ്ങളുടെ നിരോധനം 5 വർഷത്തേക്ക് കൂടി കേന്ദ്ര സർക്കാർ നീട്ടിയിരുന്നു. നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമം അനുസരിച്ചാണ് 5 വർഷത്തേക്ക് നിരോധനം ഏർപ്പെടുത്തിയത്. രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ, സുരക്ഷാ സേനയ്ക്ക് നേർക്ക് നടത്തിയ ആക്രമണങ്ങൾ തുടങ്ങിയവയുടെ പേരിലാണ് നിരോധനം നീട്ടിയത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് വിജ്ഞാപനം ഇറക്കിയത്. മണിപ്പൂരിനെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തി പ്രത്യേക രാജ്യമാക്കണമെന്നാണ് ഈ സംഘടനകളുടെ നിലപാട്.